2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ 24-ാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ നേരിടുകയാണ് നെതർലൻഡ്സിനെ. ഒക്ടോബർ 25-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് ഡൽഹിയിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം TVയിലൂടെ ആണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെ ആണെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ഇരു ടീമുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ മാച്ചിൽ പാക് പടയ്ക്കെതിരെ 62 റൺസിന്റെ ഒരു വിജയം കരസ്ഥമാക്കിയാണ് ഇന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങുക. മാത്രവുമല്ല ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ബാക്കിയുള്ള 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് മികച്ച ഫോമിലാണ് അവർ ഇപ്പോൾ കളിക്കുന്നത്. ഇനി ടീമിലേക്കൊന്ന് തികഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ബാറ്റിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം. കാരണം ഓപ്പണർമാരായ വാർണറും മാർഷും മികച്ച ഒരു ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിലും ബാക്കിയുള്ള താരങ്ങളായ സ്റ്റീവ് സ്മിത്ത്, ലെംബുഷേൻ, മാക്സ്വെൽ, സ്റ്റോയ്നിസ് തുടങ്ങിയ താരങ്ങൾക്ക് വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ കഴിയാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വാർണറും മാർഷും നൽകുന്ന ആ ഒരു മികച്ച തുടക്കം വമ്പൻ സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി പലപ്പോഴും ഓസ്ട്രേലിയയുടെ ബാറ്റർമാർക്ക് കഴിയാതെ പോയിട്ടുമുണ്ട്. എന്നാൽ അതിൽ നിന്നും വിപരീതമായിട്ട് നല്ല ഒരു ബോളിംഗ് പ്രകടനമാണ് അവരുടെ ബോളർമാർ പുറത്തെടുക്കുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന മാക്സ്വെൽ ആണെങ്കിലും സാംബി ആണെങ്കിലും മികച്ച ബോളിംഗ് കാഴ്ചവെക്കുമ്പോൾ പേസർമാരുടെ ആ ഒരു മാരകമായ ബോളിംഗ് ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കൂടാതെ പരിക്ക് പറ്റിയ ട്രാവിസ് കണ്ട് പരിക്കെല്ലാം മാറിയിട്ട് പരിശീലനം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ടീമിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ പുറത്തേക്ക് പോവുക ബാറ്റിംഗിൽ ഇപ്പോൾ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മിത്തിനോ ലംബുഷേനോ പകരമായിരിക്കും. അതേസമയം മറുവശത്ത് ഡച്ച് ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് അവരുടെയും ബാറ്റിംഗ് ആണ് ഏറ്റവും വലിയ പോരായ്മ. കാരണം റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളിലും ടോപ്പ് ഓർഡറിലെയും മധ്യനിരയിലെയും ബാറ്റർമാർ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ ശ്രീലണ്ടർമാരാണ് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ട് അവരെ മാന്യമായ സ്കോറിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിലെ ബാറ്റർമാർ എത്രയും വേഗം ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അവർക്ക് അത്യാവശ്യവുമാണ്. എന്നാൽ ബോളർമാരുടെ മികച്ച പ്രകടനമാണ് പല മാച്ചിലും അവരെ വലിയ പരാജയങ്ങളിൽ നിന്നും ഒഴിവാക്കി വിടുന്നത്. ബോളിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ പോൾ വാൻ മിക്രൻ, ലോഗൻ വാൻബേക്ക്, ബാസ് ഡേ ലീഡ്, റുഡോൾഫ് വാൻഡർമെർവേ, ആര്യൻ ദത്ത് തുടങ്ങിയ താരങ്ങളുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിംഗ് ഇലവൻ നോക്കുകയാണെങ്കിൽ ഡച്ച് പടയ്ക്ക് വേണ്ടി മാക്സ് ഒഡ്വോർഡും വിക്രംജിത് സിംഗും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് കോളിൻ അക്രമൻ, ബാസ് ഡേ ലീഡ്, തേജ നിരമനൊരു, സ്കോട്ട് എഡ്വേർഡ്സ്, സിംബ്രാൻഡ് എൻഗൽബ്രെക്റ്റ്, ലോഗൻ വാൻബേക്ക്, റുഡോൾഫ് വാൻഡർമെർവേ, ആര്യൻ ദത്ത്, പോൾ വാൻ മീക്രൻ തുടങ്ങിയ താരങ്ങളും അതേസമയം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വാർണറും ട്രാവിസ് ഹെഡും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് മിച്ചൽ മാർഷ്, സ്റ്റീവ് സ്മിത്ത്, ജോഷ് ഇംഗ്ലീഷ്, ഗ്ലെൻ മാക്സ്വെൽ, മാർക്കസ് സ്റ്റോയ്നിസ്, പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ആഡം സാംബ, ജോഷ് ഹേസൽവുഡ് തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. ഇരു ടീമുകളിലെയും കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ നിരയിൽ വാർണർ, മാർഷ്, സാംബ തുടങ്ങിയ താരങ്ങളെ, അതുപോലെ തന്നെ ഡച്ച് പടയിൽ സ്കോട്ട് എഡ്വേർഡ്സ്, ബാസ് ഡേ ലീഡ്, റുഡോൾഫ് വാൻഡർമെർവേ തുടങ്ങിയ താരങ്ങളെയുമായിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിൻ്റെ ആ ഒരു വിൻ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മത്സരം ഓസ്ട്രേലിയ വിജയിക്കാനാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ഈ മത്സരം വിജയിച്ചുകൊണ്ട് ആരായിരിക്കും പോയിൻ്റെ ഉള്ളിൽ കുതിപ്പുണ്ടാക്കുക, ഓസ്ട്രേലിയയോ അതോ നെതർലൻഡ്സോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം അതുവരെ. ഗുഡ് ബൈ.